ഓഫീസ് പരിസരം കാടുകയറി നശിക്കുന്നതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന ചിന്തയിൽ നിന്നാണ് തിരുവല്ല ജലവിഭവ വകുപ്പ് ഓഫീസ് സമുച്ചയത്തിൽ കരനെൽ കൃഷി യാഥാർത്ഥ്യമായത്. നേരത്തെ ജലവിഭവ വകുപ്പ് മന്ത്രിയും സ്ഥലം MLA കൂടിയായ മാത്യു ടി തോമസ് ഓഫീസ് സന്ദർശനം നടത്തിയ വേളയിൽ മന്ത്രിയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോജൻ ജോസഫുമായി പങ്കുവച്ചത്. തുടർന്ന് ഓഫീസ് സമുച്ചയത്തിന് പരിസരത്ത് കൃഷി ഇറക്കുവാൻ ജീവനക്കാരും ഉദ്യോഗസ്ഥരും കൈകോർത്തു. ജല അതോറിറ്റി നേച്ചർ സൊസൈറ്റി എന്ന പേരിൽ ഇവർ ഇതിനായി ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും ചെയ്തു. ഈ കൂട്ടായ്മയാണ് കൃഷിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഓഫീസ് സമുച്ചയത്തിൽ സ്ഥിതി ചെയ്യുന്ന ജലശുദ്ധീകരണശാലയോട് ചേർന്നാണ് കരനെൽ കൃഷി. കൃഷിവകുപ്പ് നൽകിയ ജ്യോതി വിത്താണ് ഇവിടെ വിതച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ ആദ്യവാരമായിരുന്നു കൃഷി ഇറക്കിയത്. ജീവനക്കാരും ഉദ്യോഗസ്ഥരും തമ്മിൽ ആത്മബന്ധം സൃഷ്ടിക്കുന്നതിന് കൃഷി സഹായകരമായതായും അത് ജോലിയിൽ പ്രതിഫലിക്കുന്നുണ്ടെന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീകുമാർ പറഞ്ഞു. സൊസൈറ്റിയുടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്. ഞങ്ങൾ ജോലി സമയം കഴിഞ്ഞും അതിനു മുമ്പുള്ള സമയങ്ങളിൽ ഇവിടെ വൃത്തിയാക്കാനും ഈ കൃഷിയിൽ ഭാഗമാകാനും ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും ഇന്ന് ഇപ്പോൾ അടുത്ത ആഴ്ച മിക്കവാറും നമ്മളിതിൻ്റെ വിളവെടുപ്പ് ഒരു ഉത്സവമായിട്ട് തന്നെ ഉണ്ടാടാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് രണ്ടും ഞങ്ങളുടെ രക്ഷാധികാരി ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ ജോജൻ ജോസഫ് സാറാണ്. ഞങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒരു സമൂഹമല്ലാതെ ജീവിച്ചിരുന്ന ഞങ്ങളെല്ലാം കൂടെ ഇതിൻ്റെ ഈ കൃഷിയിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധവും ഒക്കെ നന്നായിട്ട് വളരാൻ സാധിച്ചു. മാത്രമല്ല ഈ ഒരു എഫിഷ്യൻസി ഈ വർക്കിൻ്റെ ഗുണം കൊണ്ട് ഞങ്ങളുടെ ഓഫീസിലെ ജോലികളിൽ പോലും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തന്നെ നന്നായിട്ട് വർദ്ധിച്ചു എന്ന് കരുതാം. ഓഫീസ് സമുച്ചയം ഹരിതാഭമാക്കുകയാണ് ലക്ഷ്യമെന്നും ഇതിനായി ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനമാണ് നടത്തുന്നതെന്നും സൊസൈറ്റി പ്രസിഡന്റ് കാർത്തിക വ്യക്തമാക്കി. ജീവനക്കാരുടെ എല്ലാം കൂട്ടായ്മയോടുകൂടി തികച്ചും പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ ഞങ്ങളുടെ ക്യാമ്പസ് ഒരു പരിസ്ഥിതി സൗഹാർദ്ദ ക്യാമ്പസായി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പൂർണ്ണമായും ജൈവ കൃഷി രീതിയാണ് ഇവിടെ പിന്തുടരുന്നത്. കരനെൽ കൃഷി വിളവെടുപ്പിനായി മന്ത്രി മാത്യു ടി തോമസ് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മുമ്പ് ഓഫീസ് പരിസരത്ത് ചീരകൃഷി ഇവർ വിജയകരമായി വിളവെടുത്തിരുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവല്ല.